മോർണിംഗ്. ഈ ലാസ്റ്റ് ചാപ്റ്റർ ആണ് കമ്പ്യൂട്ടർ ലോക്കലൈസേഷൻ. 6th ചാപ്റ്റർ കമ്പ്യൂട്ടർ ലോക്കലൈസേഷൻ അല്ലേ. ദെൻ കമ്പ്യൂട്ടർ ലോക്കലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് അഡാപ്റ്റിംഗ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു എ പർട്ടിക്കുലർ ലാംഗ്വേജ് ദെൻ കൾച്ചർ ആൻഡ് ഡിസേർഡ് ലോക്കൽ കണ്ടീഷൻസ്. ഇപ്പോൾ പ്രാദേശിക രീതികൾക്ക് അനുയോജ്യമായ തരത്തിലൊരു ഉൽപ്പന്നത്തെയോ സേവനത്തെയോ ഡിസൈൻ ചെയ്യുന്നതാണ് ഇത് ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഇറ്റ്സ് എ പിന്നെ പ്രോസസ്സാണ്. ഡിസൈൻ എ പ്രൊഡക്റ്റ് ടു ലോക്കൽ കണ്ടീഷൻസ് ഓർ സർവീസ് ടു ലോക്കൽ കണ്ടീഷൻസ്. അപ്പോൾ പ്രാദേശിക രീതികൾക്ക് അനുയോജ്യമായിട്ട് ഒരു പ്രൊഡക്റ്റോ സർവീസോ ഡിസൈൻ ചെയ്യുന്നതാണെന്ത് ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഇന്ന് എന്താ കമ്പ്യൂട്ടർ ലൈഫിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഇറ്റ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ഈ കമ്പ്യൂട്ടർ ലോക്കലൈസേഷൻ വഹിക്കുന്നത്. ദെൻ ഇറ്റ് ഇസ് എ ഇൻറ്റഗ്രേറ്റഡ് പ്രൊഡക്റ്റ് ഇൻ ടു എ ഡിഫറെൻറ്റ് ബോത്ത് ലാംഗ്വേജസ് ആൻഡ് കൾച്ചർ. ഓർ ഇൻറ്റഗ്രേറ്റ് എ പ്രൊഡക്റ്റ് ഡിസൈൻ ഫോർ ബോത്ത് ലാംഗ്വേജ് ആൻഡ് പ്രൊഡക്റ്റ്. ഫോർ എക്സാമ്പിൾ, ടുഡേ 5% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ കണ്ടക്ട് ബിസിനസ് ഇൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. But in the case of remaining 95% of people conduct business their own regional languages. That is one of the main problem. അല്ലേ, നമ്മൾ അഞ്ച് ജനസംഖ്യ നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ 5% ജനങ്ങൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെങ്കിൽ റിമൈനിങ് ഉള്ള 95% ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന അവിടേതായിട്ടുള്ള സ്വന്തം പ്രാദേശിക ഭാഷയിലാണ്, റീജിയണൽ ലാംഗ്വേജസിലാണ് അർത്ഥം. സോ പ്രൊമോട്ട് ലാംഗ്വേജസ് ദെൻ പ്രൊമോട്ട് കമ്പ്യൂട്ടിംഗ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, റീജിയണൽ ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഹെംബിൾ ഡെവലപ്പ്, അതായത് ഇൻഡിക് കമ്പ്യൂട്ടിംഗ് എന്ന് പറയും. ഇൻഡിക് കമ്പ്യൂട്ടർ നമ്മുടെ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത, സ്വദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്ത ആ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നമ്മൾ എന്താ വിളിക്കുക? ഇൻഡിക് കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ്. അതിനോരോ യൂണിക്കോഡുകളുണ്ട്, ഓരോ യൂണിക്കോഡുകളുണ്ട് അല്ലേ. സോ ഇൻഡിക് കമ്പ്യൂട്ടർ പ്രൊജക്ട് ഓർ ഇൻഡിക് കമ്പ്യൂട്ടിംഗ് പ്രൊജക്ട് ഡെവലപ്ഡ് സെവറൽ കാറ്റഗറീസ്. ഫോർ എക്സാമ്പിൾ, TDIL എന്ന് പറയും, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്, TDIL എന്ന് പറയുന്ന പ്രൊജക്ട്. ദെൻ സിഡാക്ക്, ദെൻ സരോവർ ഫ്രീ സോഫ്റ്റ്വെയർ, ദെൻ ഭാരതി .org ലോക്കൽ ഓപ്പൺ ഓഫീസ് പ്രൊജക്ടുകളാണ്. അതുപോലെ തന്നെ പിനാക്ക്, നോൺ ഗവൺമെൻറ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് പിനാക്ക് എന്ന് പറയുന്നത്. ദെൻ ആങ്കോർ അല്ലെ. ഇങ്ങനെ കുറേ ഇൻഡിക് കമ്പ്യൂട്ടിംഗ് പ്രൊജക്റ്റുകൾ നമ്മുടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദോസ് ടൈപ്പ് ഓഫ് പ്രൊജക്ട്സ് ആർ സ്യൂട്ടഡ് ടു ലോക്കൽ കണ്ടീഷൻസ്. അപ്പം അങ്ങനെയുള്ള പ്രൊജക്റ്റുകളെല്ലാം പ്രാദേശികപരമായിട്ടുള്ള രീതികൾക്ക് വളരെയധികം അനുയോജിച്ച രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നർത്ഥം അല്ലേ. സോ ഇൻഡിക് ലാംഗ്വേജ് പ്രൊമോട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് ലൈക്ക് ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, മലയാളം എക്സെട്ര. അപ്പോൾ ഇൻഡിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തപ്പോൾ അത് ലോക്കൽ കണ്ടീഷന് അനുയോജ്യമായ രീതിയിൽ, ഉദാഹരണമായിട്ട് ബംഗാളി ഭാഷയിലും ഗുജറാത്തി ഭാഷയിലും ഹിന്ദി ഭാഷയിലും കന്നഡ ഭാഷയിലും മലയാളം ഭാഷയിലും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് മലയാളം കീബോർഡുകൾ, വവൽസ് ആൻഡ് കൺസണൻസ് ആൻഡ് ഫസ്റ്റ്ലി പിന്നെ മലയാളം ഫോണിൽ ഫസ്റ്റ് കൺസണൻസ് ടൈപ്പ് ചെയ്യും, അതിനുശേഷം വവൽസ് ലെഫ്റ്റ് സൈഡിൽ ടൈപ്പ് ചെയ്യും. അങ്ങനെയുള്ള കുറേ സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം മലയാളം കീബോർഡുകൾ ഡെവലപ്പ് ചെയ്യുന്നത്, മലയാളം കീബോർഡ് എന്താണ് ഉള്ളത്, ലോക്കലൈസേഷൻ ആണ്. അത് ലോക്കൽ കേരളത്തിൽ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഇത് മലയാളം കീബോർഡ്, മലയാളം സോഫ്റ്റ്വെയർ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പം അതിനെ നമ്മൾ ലോക്കലൈസേഷൻ എന്ന് പറയും അല്ലേ. അതായത് നമ്മുടെ കേരളത്തിലെ ഔദ്യോഗിക ഭാഷ മലയാളമാണ്, റീജിയണൽ ലാംഗ്വേജ് മലയാളമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഫോണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് ലോക്കലൈസേഷന് ഒരു ഉദാഹരണമാണ്.